ഇൻസ്റ്റഗ്രാം റീൽസിലൂടെയും ടിക്ടോക്കിലൂടെയും നാഷണൽ ഹിറ്റ് ചാർട്ടിൽ ഇടം പിടിച്ചിരിക്കുകയാണ് ഈ പാട്ടും ഇതിന്റെ നൃത്ത ചുവടുകളും. മലയാളികൾക്ക് അത്ര സുപരിചിതമല്ലാത്ത ഈ ഭാഷയും ഈ പാട്ടും എവിടെ നിന്നാണ് വന്നത്? അതറിയണമെങ്കിൽ നിങ്ങൾ ഒരു മനുഷ്യനെ അറിയണം. ഭൂപൻ ബദിയാക്കർ എന്ന വെസ്റ്റ് ബംഗാളിലെ ഒരു പാവപ്പെട്ട കടല കച്ചവടക്കാരനെ. വെസ്റ്റ് ബംഗാളിൽ കടല വ്യാപാരം നടത്തുന്ന ഭൂപൻ ബദ്യാക്കർ ആളുകളെ ആകർഷിക്കാനും കടല എങ്ങനെയുമെങ്കിലുമൊക്കെ വിറ്റ് തീർക്കാനും അദ്ദേഹം തന്നെ കണ്ടുപിടിച്ച ഒരു വിൽപ്പന തന്ത്രമാണ് ഈ പാട്ട്. ബംഗ്ലാ നാടൻപാട്ടായ ബാബുൽ സംഗീതത്തിന്റെ ഈണത്തിൽ അദ്ദേഹം തന്നെ ചിട്ടപ്പെടുത്തിയ ഈ ഗാനം സോഷ്യൽ മീഡിയ ഏറ്റെടുത്തത് അത് റീമിക്സ് ചെയ്ത് ഇറക്കിയപ്പോൾ. സൂബിയർ എന്ന യൂട്യൂബ് ചാനലാണ് ആദ്യം ഈ പാട്ട് മിക്സ് ചെയ്തെടുത്തത്. പിന്നീട് ഗോധുലി ബലാ മ്യൂസിക്കും വേവ് മ്യൂസിക്കുമൊക്കെ ഇതിന്റെ മറ്റു വേർഷനുകൾ ഇറക്കി. കോടിക്കണക്കിന് പ്രേക്ഷകരിലേക്കാണ് ഈ യൂട്യൂബ് വീഡിയോകൾ എത്തിച്ചേർന്നത്. സ്വാഭാവികമായും പാട്ട് മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലേക്കും എത്തപ്പെട്ടു. മൂന്ന് കുട്ടികളുടെ അച്ഛനായ ഭൂപന്റെ ആകെയുള്ള ജീവിതമാർഗമാണ് കടല കച്ചവടം. കച്ചാ ബദാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോ പീനട്ട് എന്നാണ് അർത്ഥം. നിങ്ങളുടെ കയ്യിലുള്ള എന്തെങ്കിലുമൊക്കെ എനിക്ക് തരൂ, അതിനു പകരമായി ആ വിലയുടെ തുല്യമായ അളവിലുള്ള കടല ഞാൻ നിങ്ങൾക്ക് തരാം എന്നാണ് പാട്ടിന്റെ ആകെയുള്ള അർത്ഥം. തന്റെ ഗ്രാമത്തിൽ നിന്നും ബൈക്ക് ഓടിച്ച് 3-4 കിലോഗ്രാം കടല അദ്ദേഹം വിറ്റഴിക്കും. ദിവസവും 200-250 രൂപ കിട്ടിയാലായി. ഇന്ന് പക്ഷേ അങ്ങനെയല്ല ഭൂപന്റെ അവസ്ഥ. BJP തൃണമൂൽ കോൺഗ്രസും ഭൂപന്റെ അടുത്തെത്തി. ഇലക്ഷൻ റാലികളിൽ അദ്ദേഹം വരണമത്രേ. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ഭൂപൻ താരമാണ്. ആളുകൾ ഈ പാട്ട് കാണണമെന്നും തന്റെ അവസ്ഥ മനസ്സിലാക്കണമെന്നും ഒരു ജീവിതമാർഗത്തിനും ഒരു വീടിനും തന്നെ സഹായിക്കണമെന്നും ഭൂപൻ പറയുന്നു. എന്തായാലും ഭൂപന്റെ കച്ചാ ബദാം ഇന്ന് ലോകമെമ്പാടും വൈറലാണ്. ഇങ്ങ് കേരളം മുതൽ അങ്ങ് സൗത്ത് കൊറിയ വരെയുണ്ട് ഭൂപന്റെ കച്ചാ ബദാമിന്റെ ആരാധകർ. I'm a guy to love you, so da da ba dum.